തിരുവല്ല കടപ്ര കുറ്റിക്കാട്ട് പിരമിഡ് ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ വീണ്ടും പ്രതിഷേധം വായു മലിനീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ സ്ഥാപനത്തിനെതിരെ രംഗത്ത് വന്നത് എന്നാൽ ചിലരുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് പുതിയ നീക്കങ്ങൾക്ക് കാരണമെന്നാണ് സ്ഥാപന ഉടമയുടെ പ്രതികരണം കോയിപ്രം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് കടപ്രയിലാണ് കുറ്റിക്കാട്ട് പിരമിഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രവർത്തനം 2012ൽ തുടങ്ങിയ സ്ഥാപനത്തിനെതിരെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതിഷേധം ഉയരുന്നത് ടാർമിക്സിൻ പ്രവർത്തനങ്ങൾക്കിടെ ഉയരുന്ന പുക പ്രദേശത്ത് ആകെ പരക്കുന്നു അന്തരീക്ഷ മലിനീകരണത്തിനൊപ്പം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നുവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇത് ഒരു സൈലന്റ് കില്ലറാണ് ഇത് മനുഷ്യനെ മനുഷ്യവംശത്തെ നാശത്തിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല ഇപ്പോ ഈ വിഷയത്തിൽ ഭരണാധികാരികളുടെ അടുക്കലും നിയമ സംവിധാനത്തിന്റെ അടുക്കലും ചെല്ലുമ്പോഴൊക്കെ ജനപ്രതിനിധികളുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ അവരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയ താൽപര്യം നിലനിർത്താൻ വേണ്ടി കുറച്ച് സാധാരണ ജനങ്ങൾ വെച്ച് സാധാരണ ജനക്കാരെ കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമീപപ്രദേശത്തായുള്ള കോളനിയിൽ കുട്ടികളും പ്രായമേറിയവരുമുണ്ട് ഇവരിൽ ചിലർക്ക് സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വിവിധ സർക്കാർ വകുപ്പുകൾ ഇടപെടലുകൾക്ക് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം മൂന്ന് വർഷം പ്രവർത്തിക്കാതിരിക്കുന്ന പ്ലാന്റിന് പ്രവർത്തനാനുമതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിഎംഒയുടെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഒരു കൺസെന്റ് വേണമായിരുന്നു അപ്പോൾ അവർ താൽക്കാലിക അനുമതിയാണ് കൊടുത്തേക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏത് സമയത്തും ഇത് പിൻവലിക്കുക എന്നുള്ള രീതിയിലൊരു പെർമിറ്റാണ് അവർ കൊടുത്തത് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നാൽ എല്ലാത്തരം അനുമതികളോടെയുമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ഉടമ പ്രതികരിച്ചു പ്ലാന്റ് ജനവാസ മേഖലയിൽ നിന്നും 100 മീറ്റർ അകലെയാണ് ഏറ്റവും അടുത്ത താമസക്കാരൻ താനും മകന്റെ കുടുംബവുമാണ് ഈ അസുഖങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ പറയുന്നത് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കേണ്ട സമയത്ത് മാത്രമാണ് ഇത് മനപൂർവം നാട്ടിൽ എന്തെങ്കിലും തൊഴില് ചെയ്യുന്നതിന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രണ്ടോ മൂന്നോ നാലോ പേരാണ് മുൻപ് വി എസ് അച്യുതാനന്ദൻ അടക്കം പങ്കെടുത്ത സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട സ്ഥാപനമാണിത് മാതൃഭൂമി ന്യൂസ് തിരുവല്ല